പെൺപ്രകൃതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്, ഷോപ്പിലേക്ക് സിംഗിൾ പൂക്കൾ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കളറും ഇങ്ങനെ എടുത്തു വെച്ചപ്പോൾ എനിക്ക് തോന്നി ഇത് ഭംഗിയായിട്ടൊന്ന് മേശയിലെടുത്ത് വെച്ചാലോ എന്ന് തോന്നിയപ്പോൾ ഞാൻ ചെയ്തൊരു വർക്കാണ്. ഞാനിത് വീഡിയോ ഇടണമെന്ന് ആദ്യം വിചാരിച്ചില്ലായിരുന്നു. പിന്നെ കുറേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ ഇടുന്നതിനെ പറ്റി ആലോചിച്ചത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. കഴിഞ്ഞ എപ്പിസോഡിൽ ഒരാൾ ചോദിച്ചിരുന്നു പച്ച പാളയാണോ ഉണങ്ങിയ പാളയാണോ എടുത്ത് പൂക്കൾ ഉണ്ടാക്കേണ്ടതെന്ന്. പച്ച പാളയാണ് എടുക്കേണ്ടത്, അതും കവുങ്ങുന്ന പെട്ടെന്ന് വീഴുന്ന പാളയാണ് ഞങ്ങൾ കൂടുതലായിട്ട് എടുക്കുക. കാരണം അന്നന്ന് വീഴുന്ന പാള എടുത്ത് കൊണ്ട് വെച്ചിട്ടാണ് ഞങ്ങൾ പൂക്കൾ ഉണ്ടാക്കുക. ഈ വെള്ള പൂക്കളൊക്കെ ഞങ്ങൾ പച്ചയിൽ ചെയ്യുന്നത് അല്ലാതെ കളർ മുക്കുന്നതല്ല. അതും ചോദിച്ചിരുന്നു ഈ പാള എന്ത് കളറാണ്, വെള്ളയ്ക്ക് വേണ്ടിയിട്ട് എന്ത് കളറാണ് മുക്കുന്നതെന്ന്. ഇത് ഒറിജിനൽ പ്രകൃതിയുടെ കളറാണ്, അതിലൊന്നും ചെയ്യുന്നില്ല. സ്റ്റിക്ക് വർക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് ഒരാൾ ചോദിച്ചിരുന്നു. അത് ഞാൻ പിന്നീടുള്ള എപ്പിസോഡുകൾ കാണിച്ചു തരാം. കാരണം അത് സ്റ്റിക്ക് വർക്ക് ചെയ്യണമെങ്കിൽ മല ഒന്ന് കയറണോ, അപ്പോൾ എനിക്ക് കുറച്ച് സമയം വേണം അതിന്. അതുകൊണ്ട് അത് പിന്നീടുള്ള എപ്പിസോഡുകളിലായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഈ പൂക്കൾക്കൊക്കെ ചെങ്ങണ പുല്ലിൻ്റെ സ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ല അവിടെ ഒരു ലോഡ്? അത് കഴിഞ്ഞ വർഷത്തേതാട്ടോ, ഈ വർഷത്തെ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അത് എങ്ങനെയാ വെച്ചാൽ ഈർക്കിളിയിൽ ആദ്യം പൂക്കൾ ഉണ്ടാക്കും, അതുപോലെ ചെങ്ങണപ്പുല്ലിൻ്റെ സ്റ്റിക്കുമ്മൽ ഉണ്ടാക്കും. രണ്ട് രീതിയിലും ചെയ്യും. ഈർക്കിളി പിന്നെ പകുതിക്കൊന്ന് മുറിച്ചെടുത്തിട്ട് പിന്നെ അത് ഏച്ചു കൊടുക്കുന്നതാണ്. അത് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അടുത്ത എപ്പിസോഡുകളിലായിട്ട് കാണിച്ചു തരാം. എന്തൊക്കെ നിങ്ങൾക്ക് കാണിച്ചിരുന്നുണ്ട് എന്നൊരു ഐഡിയ എനിക്കില്ല. ഓരോന്നോരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് ഓരോ എപ്പിസോഡുകളായിട്ട് കാണിച്ചു തരും കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതെങ്ങനെയുണ്ടെന്ന് ഒന്ന് കണ്ടു നോക്കൂ. ഇത് ഇങ്ങനെ മേശയിൽ വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞാലാണ് ഓർഡർ കൊണ്ടുപോയത്. അതുവരെ രാവിലെ എണീറ്റ് ഇതിങ്ങനെ കാണാൻ നല്ല രസമായിരുന്നു. നമ്മളൊക്കെ രാവിലെ എണീറ്റ് ആദ്യം നോക്കുന്നത് മൊബൈലായിരിക്കും. പക്ഷേ രാവിലെ എണീറ്റ് ഇത് ഒരു കൊട്ടാരം പോലെ എനിക്കൊരു ഉണ്ടാക്കി വെച്ചിരുന്നു. അതിങ്ങനെ രാവിലെ എണീറ്റ് വന്ന ഒരു കസാലയിൽ ഇരുന്ന് അത് കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമായിരുന്നു. അത് 10-15 ദിവസം അങ്ങനെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഭംഗിയായിരുന്നു എനിക്ക്. അത് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. പക്ഷേ അത് ഞാൻ ചെയ്ത് പകുതിയായപ്പോഴാണ് ഞാനൊരു വീഡിയോ എടുത്താലോ എന്ന് എനിക്ക് തോന്നിയത്. അത് വീഡിയോ എടുത്ത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഈ റോസാപ്പൂ എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ കഴിഞ്ഞു പോയ എപ്പിസോഡുകളിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കളറ് മുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞിരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ മറ്റുള്ള എപ്പിസോഡുകൾ പോയി കാണുക, എന്നാൽ നിങ്ങൾക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. Thank you.
ഷോപ്പിലേക്ക് കൊണ്ടുപോയി എടുക്കുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ചാനൽ വീക്ഷിച്ച എല്ലാവർക്കും നന്ദി.